السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. استعراتنا له الحمد استعرت لله. سمشيام في عمله കയ്യില് മുദ്രയിടലെ സുന്നത്താണ്. അധിക ആളുകളും മുദ്രയിടുമല്ലോ, പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ എല്ലാവരും കയ്യിലുണ്ടാവും പിന്നെ ഒരു മോതിരം. അപ്പോൾ ഈ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മോതിരം ഇട്ടുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ സുജൂദിൽ കയ്യിൻ്റെ പള്ള മുഴുവൻ ശരിക്കമർത്തി മുഴുവൻ തട്ടിച്ച് വെക്കണം എന്നാണല്ലോ. അപ്പോൾ ഈ മോതിരം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ആ മോതിരത്തിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും, അപ്പോൾ ശരിക്ക് തട്ടില്ലല്ലോ. അങ്ങനെ മോതിരട്ട് കൊണ്ട് നിസ്കരിക്കാനിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് ഊരി വെക്കണോ അല്ല ഇടുന്നുകൊണ്ട് കുഴപ്പമില്ലേ? എന്താണ് അതിനെപ്പറ്റി ഇമാമി നിങ്ങൾ പറഞ്ഞതെന്ന് അറിയാൻ താല്പര്യം. ഇൻഷാല്ലാ ഉസ്താദ്മാർ മാത്രമൊന്നല്ല, മോതിരം ധരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുന്നത്തുള്ള കാര്യങ്ങളാണ്. പരമാവധി നമ്മൾ എടുക്കാൻ നോക്കണം, കാരണം എപ്പോഴും കിട്ടുന്ന ഒരു സുന്നത്തായൊരു കാര്യമാണ് ഈ മോതിരം എന്ന് പറഞ്ഞ സംഗതി. ഉറങ്ങുന്ന സമയത്തും ഉണർവിൻ്റെ സമയത്തും എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ, ഇപ്പോൾ ചില സുന്നത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ആ സുന്നത്തില്ല. ഇതങ്ങനെയല്ല, ഇതെപ്പോഴും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് കയ്യിലിട്ട് കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നൊരു സുന്നത്താണ് മോതിരം, അതുപോലെ തന്നെ താടി എന്നൊക്കെ പറഞ്ഞത്. അതെപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ, അപ്പം ദായിമായിട്ട് കിട്ടുന്നൊരു സുന്നത്താണ്. അതിനുമാത്രം വലിയ കാശമൊന്നുമില്ല, എത്രയോ കാശ് നമ്മൾ ചിലവാക്കുന്ന. അപ്പോൾ ഒരു വെള്ളിയുടെ ഒരു മോതിരം വാങ്ങിയിട്ട് കയ്യിലിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഗുണമുള്ള കാര്യമാണ്, വലിയ സുന്നത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിസ്കരിക്കുന്ന സമയത്ത് ഊരി വെക്കണോ എന്നുള്ളത്, കാരണം നിസ്കാരത്തിൽ കയ്യിൻ്റെ പള്ള അത് മുഴുവനായിട്ടും സുജൂദിലൊക്കെ തട്ടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പം ഇതിപ്പോൾ ഈ മോതിരത്തിൻ്റെ ചെറിയൊരു ക്യാപ്പ് അവിടെ വരുന്നുണ്ട്, അപ്പോൾ പിന്നെ അതിനെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കും മോതിരം ഊരി വെക്കണോ എന്നുള്ളത്. അങ്ങനെ ഊരി വെക്കേണ്ടതില്ല, അങ്ങനെ ഊരി വെക്കൽ സുന്നത്തും ഇല്ല, മാത്രമല്ല അങ്ങനെ ഊരി വെക്കേണ്ടതില്ല എന്ന് തന്നെ മഹാനായ ഇമാം ഷെർവാനി റളിയല്ലാഹുവിനെ തഹഫ അധികരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഷെർവാനിയുടെ രണ്ടാം വള്യം ഇതിൻ്റെ 292-ാമത്തെ പേജിൽ അവിടെ പറയുന്ന എന്താണെന്നും, ഇപ്പോൾ യുവ യുസന്നു കെഷ്ഫുൽ യദൈനി വ റിജ്ലൈനി, കാലാകട്ടെ രണ്ട് കൈയാകട്ടെ, അതൊക്കെ വെളിവാക്കിയിട്ടാണ് ഇപ്പോൾ അത് വെക്കേണ്ടത് നിസ്കാരത്തിൽ സുജൂദിൽ. അപ്പോൾ അങ്ങനെ സുജൂദിൻ്റെ ഭാവി വിശദീകരിച്ചതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ വെളിവാക്കി വെക്കലാണ് സുന്നത്ത് എന്ന് പറയുമ്പം അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ മോതിരൊക്കെ ഊരി വെക്കണം അല്ലെങ്കിൽ കറാഹത്ത് വരുമെന്നുള്ളത്. കലിയത്തുഹു കറാഹത്തു സലാത്തി ഓബി യദിഹി ഹാത്തോമു നൗ നഹവുഹു. അപ്പോൾ എന്തുണ്ട് ഇതിൻ്റെ ഒരു തേട്ടം വരുമ്പോൾ നമുക്ക് മനസ്സിലാണ്, എന്താണ് ഈ പറയുന്ന മോതിരം എന്ന് പറഞ്ഞ സംഗതി, അത് കയ്യിലുണ്ടെങ്കിൽ അത് കറാഹത്ത് വരുമെന്ന് ഉണ്ടല്ലോ, ഇതിൽ വരുമല്ലോ. അതുകൊണ്ട് വക്കത്ത് യുസ്തസ്നൽ ഹാത്തോമു, മോതിരത്തിനെ അതിന് ഒഴിവാക്കിയിട്ടുണ്ട്, അങ്ങനെ മോതിരം ഊരി വെക്കേണ്ടതില്ല. കാരണം എന്താ, നെറല്ലി സുന്നീയത്തിൽ ഉപസിഹി, അത് ധരിക്കൽ സുന്നത്തല്ലേ, അതൊരു സുന്നത്തായൊരു കാര്യമാണല്ലോ, അതിനെ മാനിച്ചുകൊണ്ട് മോതിരം ഊരി വെക്കണ്ട. മാത്രമല്ല ഊരി വെക്കൽ സുന്നത്ത് ഇല്ല എന്നതിനെ ഷെർവാനി വേറെ സ്ഥലത്ത്, അതായത് ഖുഫയും അതുപോലെ തന്നെ ഒക്കെ ചർച്ച വരുമല്ലോ, അപ്പോൾ അതും ഈ പറയുന്ന ഇത് ഊരേണ്ടല്ലാത്ത ഖുഫകളുണ്ട്, തടവൽ അനുവദിക്കുന്ന ഖുഫകളുണ്ടാവും, അതും മോതിരം ഒന്നും ഊരി വെക്കേണ്ടതില്ല. ഫല യുസന്നു, അതായത് ഇബ്നു ഹജറ എൻ്റെ ഉബാബ് എൻ്റെ ഈ ആബ് ഉണ്ട്, ഉബാബിൻ്റെ ഷറഹ് ഈ ആബ് അതിലൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത് കാലഫി ഷറഹിൽ ഉബാബി, മുസജിദ് റളിയല്ലാഹുവിൻ്റെ ആണ് ഉബാബ് പറഞ്ഞ കിതാബ്. ആ കിതാബിൻ്റെ അറിയപ്പെട്ട ഷറഹാണ് ഇബ്നു ഹജറ തങ്ങളുടെ എൻ്റെ ഈ ആബ്, അതിലുണ്ട് ഫല യുസന്നു നസ്ഉഹുമാ, ഇതൊന്നും ഊരി വെക്കൽ സുന്നത്തില്ല. അപ്പോൾ ഊരി വെക്കൽ സുന്നത്തില്ല, ധൈര്യമായിട്ട് ധരിക്കാം, അങ്ങനെ തന്നെ ധരിച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം കേട്ടോ.